യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണക്കാരുടെ നെയിം പറയാമോ? വിനോദ് കെ കേളവർ. അതും മാരീഡ് ആണോ? പിന്നെ മാരീഡ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട്. നമുക്ക് 2 ലക്ഷത്തോളം അഞ്ചത് മുത്തു ആടും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചില സാങ്കേതിക കാരണം മൂലം നമ്മള് കൊറേ ദിവസം ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാനേ പറ്റുന്നില്ല. കൊറേ എന്താ ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണം, ചെറിയ ചെറിയ വലിയ വലിയ ഇഷ്യൂസ് കാരണം നമ്മള് പിന്നെ നിത്യമില്ല. അതിന്റെ എല്ലാം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളല്ല ആയതുകൊണ്ട് പിന്നെ പരീക്ഷന്റെ 1st എക്സാമിന്റെ പ്രശ്നം, പിന്നെ ഏറ്റവും കൂടുതൽ വേറെ കുറെ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോ പറയുന്നില്ല, വഴി വഴിയും എല്ലാം വല്ല മനസ്സിലാക്കി തരാം. സോ ഇന്ന് നമ്മൾ വന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ക്യു ആൻഡ് എന്റെ എല്ലാവരും ആൻസർ വെയിറ്റ് ചെയ്ത് വെക്കലുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ ക്ലാസ് പഠിക്കുന്നത് ഇവിടെ ക്ലാസ് പഠിക്കുന്നത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് എല്ലാം കുറിച്ച് എത്ര കമന്റ്സ് കിട്ടിയിരുന്നു? 72 സംതിങ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞ ഒരു 20 ക്വസ്റ്റ്യൻ അല്ലേ പ്രതീക്ഷിച്ചിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണക്കാരുടെ നെയിം പറയാമോ? തനിക്ക് ഈ ചോദ്യത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ഇത് ചോദിച്ച ആള് ഷർഫു ഷാസ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഒരൊറ്റ ഒരാളാണ്, ബാബു മോൻ എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ ചാനല് അല്ല, നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങാൻ കാരണം തന്നെ ആ ഒരാളാണ്, ബാബു മോൻ. അത് വലിയൊരു കഥയാ. ആ ഒരാള് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനൽ ഉണ്ടാവുന്ന ഒരു വടാകട്ടി ഉണ്ടാവില്ല. അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഭിജിത്ത്, നിനക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പൊ എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് 2 ലക്ഷത്തോളം കിട്ടി. 2.5 ലക്ഷം കിട്ടലുണ്ട്. ഇപ്പൊ നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാത്തോണ്ട് കുറച്ച് റേറ്റിംഗ് എല്ലാം കുറവായിട്ട് ഇപ്പൊ കുറവാ കിട്ടാറുണ്ട്. ആയിട്ടില്ല കിട്ടാ, നിങ്ങള് വിചാരിക്കണോ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. വിനോദ് കെ കേളവർ, ഞാൻ മാരീഡ് ആണ്, രണ്ട് കുട്ടികളുടെ അച്ഛനും ആണ്. അതാരെങ്കിലും ചോദിക്കുന്നത്, നമ്മളെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ പറയുമായിരിക്കും, അത് ഉറപ്പാ. നമ്മള് ബെൻസ് ആണ് എപ്പോഴും യൂസ് ചെയ്യാറ്. പിന്നെ നമ്മള് ഏതെങ്കിലും ടൂർ എല്ലാം പോകുമ്പോ നമ്മള് ഏതാ യൂസ് ചെയ്യല്? BMW ആണ് യൂസ് ചെയ്യല്. നമ്മള് കാർ ഏതാന്ന് പറഞ്ഞു. ഇത്ര ദിവസം കാർ പോകുന്നുണ്ടായിരിക്കും, പേരറിയില്ല. ഷവർലേറ്റ്. നെക്സ്റ്റ് ഞാൻ വായിക്കാം. നമ്മള് എവിടെയാണ് ഫ്രം? രണ്ടാള് ചോദിച്ചിട്ടുണ്ട് ഫ്രം. സുധീഷും പിന്നെ മുഹമ്മദ് സലീമും. നമ്മള് പറയണ്ട ആവശ്യമില്ല, നമ്മള് കണ്ണൂര്, പച്ച കണ്ണൂർ കാര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ
അതെല്ലാരും ചോദിക്കുന്നുണ്ട്. ചേച്ചിയോട് സന്ദർഭം അത് നമ്മള് ചെയ്യുന്നുണ്ട്, പക്ഷേ ഉറപ്പായി ചെയ്യും. പക്ഷെ ഇത് ചെറിയ പ്രോബ്ലംസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് എല്ലാം ലാഗായി ലാഗായി ഷോർട്സ് മാത്രം ഇട്ടിട്ടിപ്പൊക്കെ പോകുന്നത്. ലോങ് വീഡിയോ നമുക്ക് ഇടാൻ പറ്റുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്ത കൊറേ റീസൺസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഹിൻ ബഷീർ എന്ന് ചോദിച്ചത്, ക്യാമറയിലാണോ മൊബൈലിലാണോ വീഡിയോസ് എടുക്കാറുള്ളത്? നമ്മള് റിച്ച് ആയതുകൊണ്ട് നമ്മള് ഫോണിലെല്ലാം ഡി എസ് എൽ ആർ ക്യാമറ ഇടും അവർക്ക്. നമ്മള് നമ്മൾ എടുക്കാറില്ല, നമ്മളിപ്പോ സാധാരണ ക്യാമറ എല്ലാം യൂസ് ചെയ്യും. സാധാരണ ക്യാമറ അല്ല, സാധാരണ മൊബൈൽ. നെക്സ്റ്റ്, മൊബൈൽ എടുക്കാറ് പ്രണോയ് കുമാർ എം. എല്ലാവരുടെയും നെയിം നെയിം പ്ലീസ്. എന്റെ പേര് നമ്മളെല്ലാം ഫേമസ് അല്ലേ, എല്ലാം പറയേണ്ടതല്ലേ ഇതല്ലോ. നെക്സ്റ്റ് ശിവാനി, അങ്ങനെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല പ്ലീസ്. അനക്ക പാട്ട് അറിയണമെന്ന് അറിയില്ല. അതാണ് ചോദിച്ചത്, നമ്മള് നാളെ തന്നെ നിവിൻ പോളിന്റെ അടുത്ത് നമ്മള് പോകുന്നുണ്ട് അല്ലേ, ഒരു ഇന്റർവ്യൂക്ക് നമ്മൾ നാളെ തന്നെ പോകുന്നുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ള നമ്മൾ ഇട്ടിരിക്കും അത് ഉറപ്പായിട്ട്. അദർവിനെ ലവർ ഉണ്ടോ? ലവർ ഉണ്ടോ ചോദിച്ചാല് കൊറേ ഉണ്ട്, കൊറേ. അതിന് എണ്ണൂല അല്ലേ, എല്ലാരും എന്നോട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് 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 ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് 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 മതിയായി അല്ലേ. അപ്പം ലവർ ഒന്നുമില്ല, സിംഗിളാണ്. നിങ്ങൾ നിഷാദ് അഷ്റഫ്, നിങ്ങളുടെ ഈ അടിച്ചുപൊളി ഗാങ്ങിൽ ആരെങ്കിലും കൂട്ടത്തിൽ ഉള്ള ആളോട് എന്തെങ്കിലും അസൂയ തോന്നാറുണ്ടോ, തോന്നിയിട്ടുണ്ടോ? നമുക്ക് തോന്നിട്ടില്ല, ഇവർക്ക് സുനിലാണ്. സുനിൽ പൂത്തൂരു സുനിൽ, അടിച്ചുപൊളി വീഡിയോ ഇനിയും പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിച്ചോ. എന്തായാലും പ്രതീക്ഷിച്ചോ, നമ്മള് ഇനിയും പുതിയ പുതിയ നല്ല നല്ല എന്താ പറയുക വ്ളോഗും അടിച്ച് പൊളിച്ചുള്ള വീഡിയോസ് എല്ലാം ഇനിയും വരും. സുധീഷ്, നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണോ? അല്ല, നമ്മളെല്ലാരും ഒരു വീട്ടിലല്ല, വേറെ വേറെ വീട്ടിലാണ്, വേറെ വേറെ വീട്ടിലാണ്. നെക്സ്റ്റ്, റോണി എസ്. റോണി എസ്, ഇമ്മാനുവൽ. കണ്ണൂരിൽ ബെസ്റ്റ് ഹോട്ടൽസ് ഏതാ? നമ്മളെ ഏറ്റവും നമ്മൾ എപ്പോഴും പോകുന്നത് എം ആർ ഐയിലാണ്, ബെസ്റ്റ് ആണ്. പിന്നെ എം ബി കെ, ബെസ്റ്റ് ഹോട്ടൽ. പിന്നെ ഉണ്ട് കൊറേ ഉണ്ട്, നമ്മള് കുറച്ച് നമ്മള് ആദ്യം ആദ്യം പോക്ക് എവിടെയാണ്? സീതാപാനി. നെക്സ്റ്റ് ഗംഗ, അടുത്ത വീഡിയോ എന്താണ്? അത് എടുത്താലേ. അടുത്ത വീഡിയോ ആരാ ചോദിച്ചത്? സുധീഷ് വി. അടുത്ത വീഡിയോ കൊറേ പ്ലാൻ ചെയ്തു, ഇനി ഒരു പ്രശ്നം കൊണ്ടാണ് കൊറച്ച് പറ്റത്തില്ല, അതുകൊണ്ടാണ് പ്ലാനിങ് കൊറേ ഉണ്ട്. അദർവിന്റെ ചിരിയും സംസാരവും നല്ല രസമുണ്ട്, എന്താണ് ഇതിന്റെ രഹസ്യം? എല്ലാവരും പച്ചവെള്ളം കുടിക്കുന്നുണ്ട്. എന്താ ഇത്, ശിവാനിയോട് ബഹുമാനം ആടിന്? നീ നീയും ആടും ഒരുപോലെ തന്നെയാണല്ലേ, എന്താ വെച്ചാ? നിന്റെ ഞാൻ പറയുന്നില്ല. അയ്യോ.
വൃത്തിയാക്ക്. നമ്മളെ കണ്ട കൂടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്യു ആൻഡ് എ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ ആടും ആടിനോട് പറ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ചെയ്യുന്നതും വരും. അപ്പോഴേക്കും ബൈ ബൈ.